ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുരം, മലയാളി ഫ്രം ഇന്ത്യ. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഷാരിസ് മുഹമ്മദ് എഴുതിയ സിനിമകളിലെ മൂന്നാമത്തെ സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ആദ്യത്തെ ക്വീൻ, രണ്ടാമത്തെ ജനഗണമന. ഈ ഡിജോയുടെയും ഷാരിസിന്റെയും സിനിമകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പറയാനുള്ള രാഷ്ട്രീയം അവർ മുഖത്ത് നോക്കി പറയും. അവരുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ മുഖത്തടിച്ച് കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് സിനിമയിലത്തെ ഡയലോഗുകളും സാഹചര്യങ്ങളൊക്കെ വരിക. അത് ക്വീനിലായാലും ജനഗണമനയിലായാലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലത്തെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാർ, പ്രധാനപ്പെട്ട ആള് നിവിൻ പോളി, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്, മഞ്ജു പിള്ളയുണ്ട്, പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, സലീം കുമാർ അടക്കം കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും പെർഫോമൻസുകൾക്ക് അടിപൊളിയാണ്. നിവിൻ പോളി ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ക്യാരക്ടറിന് ചെയ്യാനില്ല, അത്രയും നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. മഞ്ജു പിള്ള നിവിൻ പോളിയുടെ അമ്മയായിട്ടാണ്, വളരെ നന്നായിട്ട് തന്നെ മഞ്ജു പിള്ള ആ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രശ്നം ഇതിൻ്റെ എഴുത്താണ്, പിന്നെ അതിൻ്റെ എക്സിക്യൂഷനും. ഈ ജനഗണമനയിലും ക്വീനിലൊക്കെ ഞാൻ ഈ രണ്ട് സിനിമ എടുത്ത് പറയാൻ കാരണം, അതിൻ്റെ സെയിം പാറ്റേണിലാണ് ഈ സിനിമയും പോകുന്നത്. ഇതിൻ്റെ സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, മതത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് സിനിമയ്ക്കും തിയേറ്ററിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അവരെന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് നന്നായിട്ട് കിട്ടിയിരുന്നു. മലയാളി ഫ്രം ഇന്ത്യയിലത്തെ പ്രശ്നം അതാണ്. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വരെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല, ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല. ഈ സിനിമയ്ക്ക് നല്ലൊരു ഹാർട്ട് ഉണ്ട്, നല്ലൊരു ഹൃദയമുണ്ട്, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് കൺവേ ആവണില്ല. അത് ഈ സിനിമയുടെ എഴുത്തിൻ്റെ പാളിച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലും, സിനിമയുടെ കുറച്ച് ഭാഗം കേരളത്തിലും ബാക്കി കേരളത്തിന് പുറത്തുമാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങി ടീസർ കണ്ട അത് മനസ്സിലാവും. പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളിലും കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടാൻ വേണ്ടി വളരെ ഫോഴ്സ്ഡ് ആയിട്ട്, വളരെ ഡെലിബറേറ്റ് ആയിട്ട് കുത്തിക്കയറ്റി പോലെ തോന്നി. ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ടൊരു ക്ലോഷർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോഷർ വേണമെന്നില്ല, പക്ഷേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണമല്ലോ. ആ ഇമ്പാക്റ്റ് വളരെ കുറവാണ്. നിവിൻ പോളി ഈ ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൂപ്പരുടെ എഫർട്ടിനുള്ള ഔട്ട്പുട്ട് സിനിമയ്ക്ക് വന്നിട്ടില്ല. നിവിൻ പോളിയെ സ്ക്രീനിൽ കാണാനും ധ്യാനും നിവിനും തമ്മിലുള്ള കോംബോ സ്ക്രീനിൽ വർക്കാവണ കാണാനൊക്കെ ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് പോവാം, അങ്ങനെ താല്പര്യമുള്ളവർക്ക്. പക്ഷേ ആസ് എ മൂവി, ഒരു ടോട്ടാലിറ്റിയിൽ ഈ മൂവി എനിക്ക് അത്ര വർക്കാവാത്ത മൂവിയാണ്. ഈ സിനിമയുടെ ഉദ്ദേശശുദ്ധിയെ നന്നായിട്ട് തന്നെ മാനിക്കണു, പക്ഷേ സിനിമ അത്രയ്ക്ക് ഇടൽ അനുഭവമായിട്ട് തോന്നിയില്ല. ജെയ്ക്സ് ബിജോയാണ് ഈ സിനിമയുടെ സംഗീതം. മൂപ്പര് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ മൂപ്പരിങ്ങനെ കത്തിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ സിനിമ അതിനൊരു ജസ്റ്റിസ് ചെയ്യണില്ല എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് പറഞ്ഞ് കുറേ പേര് ഇവിടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. നിവിൻ അത്യാവശ്യം നല്ല ക്യാരക്ടർ റോൾസൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് ബോക്സ് ഓഫീസ് സക്സസ് ഇല്ലാണ്ട് നിൽക്കുന്ന ആളാണെന്നുള്ളൂ. മൂപ്പരങ്ങനെ ഫീൽഡ് ഔട്ടായി പോകും എന്ന് എല്ലാവരും പറയണ പോലെ എനിക്ക് തോന്നണമെന്നില്ല. മൂപ്പരെന്തായാലും തിരിച്ചൊക്കെ വന്നോളും, നല്ല ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട്, നല്ല ഇമ്പാക്റ്റുള്ള റോൾസൊക്കെ ആയിട്ട് വന്നോളും. ബോക്സ് ഓഫീസല്ലേ, അതൊക്കെ മൂപ്പരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിലെ നിതിൻ മോളി എന്ന് പറഞ്ഞ കഥാപാത്രം മൂപ്പര് പുല്ല് പോലെ പുൾ ഓഫ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പടം വന്നാൽ നിവിൻ പോളിക്ക് ബോക്സ് ഓഫീസ് സക്സസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നല്ലൊരു ഇമ്പാക്റ്റുള്ള, അല്ലെങ്കിൽ ആസ് എ ടോട്ടൽ ഒരു നല്ല മൂവിയായിട്ട് നിവിൻ വീണ്ടും വരുന്നതിനെ വിചാരിക്കാം. ഷാരിസിനും ഡിജോയ്ക്കും അടുത്ത പടത്തിൽ ഇതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നും വിചാരിക്കാം. അപ്പോൾ ശരി, അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം.